നമസ്കാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പണം വാരി പൊന്നിയൻ സെൽവൻ ടു മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ചിത്രം മറ്റു മലയാള സിനിമകളെയും കടത്തിവെട്ടുന്ന വിധത്തിലാണ് കേരളത്തിൽ പണം വാരുന്നത് അടുത്തിടെ ഇറങ്ങിയ മലയാള ചിത്രങ്ങൾ കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ നേടാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ കോടികൾ വാരി മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവൻ ടു മുന്നേറുകയാണ് റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് ചിത്രം ഇതുവരെ നേടിയത് നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരം ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് പത്ത് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് ചിത്രം മികച്ച അഭിപ്രായം നേടിയതോടെ കേരള ബോക്സ് ഓഫീസിലെ മാന്ത്രിക സംഖ്യകളിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണിരത്നത്തിന്റെ ഇതിഹാസ ചിത്രം എഴുപത് വർഷം മുമ്പ് എഴുതിയ കൽകെ കൃഷ്ണമൂർത്തിയുടെ നോവൽ പരമ്പരയെ അടിസ്ഥാനമാക്കിയാണ് പൊന്നിയൻ സെൽവൻ രാജരാജ ചോളൻ്റെയും കിരീടാവകാശിയുടെയും സാങ്കല്പിക കഥയാണ് പറയുന്നത് വിക്രം തൃഷ പ്രകാശ് രാജ് കിഷോർ ശരത് കുമാർ കാർത്തി ജയം രവി ഐശ്വര്യ റായ് ജയറാം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എ ആർ റഹ്മാൻ സംഗീതവും രവിവർമ്മൻ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു പ്രതീക്ഷിക്കും അപ്പുറത്താണ് പൊന്നിയൻ സെൽവൻ ടു എന്നാണ് സിനിമ കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിലും പി എസ് ടുവിന്റെ മുന്നേറ്റമാണ് ഇടക്കാലം കൊണ്ട് തിയേറ്ററുകളെ കൈവിട്ട പ്രേക്ഷകർ തിരികെ തിയേറ്ററിലേക്ക് എത്തിയ കാഴ്ച കേരളക്കരെയും കണ്ടു മൾട്ടി സ്റ്റാർ ചിത്രം ആഗോളതലത്തിലും കുതിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ആഗോളതലത്തിലും മികച്ച അഭിപ്രായം നേടിയ ചിത്രം ആദ്യ ദിനം അറുപത്തിനാല് കോടിയിലധികം കളക്ഷനാണ് നേടിയത് വലിയ താരനിരയിൽ മണിരത്നം സംവിധാനം ചെയ്ത ചിത്രം തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലാണ് റിലീസ് ചെയ്തത് ആദ്യ ഭാഗത്തേക്കാൾ മികച്ച വിജയമാണ് പി എസ് പ്രതീക്ഷിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊന്നിയൻ സെൽവൻ ഒന്നാം ഭാഗം എൺപത് കോടിയായിരുന്നു ആഗോളതലത്തിൽ കളക്ട് ചെയ്തത് മോർണിംഗ് ഷോകളുടെ കാര്യത്തിലും സ്ക്രീനുകളുടെ എണ്ണത്തിലും ഒന്നാം ഭാഗത്തേക്കാൾ കുറവായിരുന്നു രണ്ടാം ഭാഗത്തിന് ഇതാണ് ഒന്നാം ഭാഗത്തേക്കാൾ കളക്ഷൻ്റെ കാര്യത്തിൽ പി എസ് ടുവിനെ പിന്നിലാക്കിയത് നാലായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് ഒന്നാം ഭാഗം പ്രദർശിപ്പിച്ചതെങ്കിൽ മൂവായിരത്തി സ്ക്രീനുകൾ മാത്രമാണ് പി എസ് ലഭിച്ചത് കേരളത്തിൽ നിന്നും മികച്ച തുടക്കമാണ് പൊന്നിയൻ സെൽവൻ രണ്ടിൽ ലഭിച്ചത് രണ്ടേ പോയിന്റ് എട്ട് കോടിയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം സ്വന്തമാക്കിയത് സമീപകാലത്ത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്ത മികച്ച കളക്ഷൻ റിപ്പോർട്ടാണിത് തമിഴ്നാട്ടിലും പ്രതീക്ഷിച്ചതിലും മികച്ച തുടക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഇരുപത്തി കോടി രൂപയാണ് റിലീസ് ദിവസം തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിൽ നിന്നുമായി രണ്ടേ പോയിന്റ് എട്ട് കർണാടകയിൽ നിന്നും മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഹിന്ദി മാർക്കറ്റിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് കോടി എന്നിങ്ങനെയാണ് പി എസ് ടുവിന്റെ കളക്ഷൻ സംബന്ധിച്ച് വന്ന ആദ്യത്തെ റിപ്പോർട്ട് ആയിരം കൊല്ലം മുമ്പ് യൂറോപ്പിലെ അടക്കം രാജ്യങ്ങളിൽ ഭൂരിഭാഗം പ്രാകൃതാവസ്ഥയിൽ കഴിയുമ്പോൾ സ്വന്തമായി കരുത്തുറ്റ ആർമിയും നേവിയും ഉണ്ടാക്കിയ ഒരു രാജവംശം സിമന്റ് കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് കൊണ്ട് അണക്കിട്ടുണ്ടാക്കുന്ന ടെക്നോളജി വരെ ഉണ്ടാക്കിയിരുന്നവർ കലയിലും സാഹിത്യത്തിലും ശില്പനിർമ്മാണത്തിലും വാസ്തുവിദ്യയിലും എല്ലാം ലോകോത്തര നിലവാരം പുലർത്തിയിരുന്നവർ അതായിരുന്നു ദക്ഷിണേന്ത്യയിലെ ചോള രാജവംശം ഇപ്പോൾ റിലീസായ മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ രണ്ടാം ഭാഗം എന്ന പി എസ് പറയുന്നത് ആ കഥയാണ് കൽക്കി കൃഷ്ണമൂർത്തിയുടെ പ്രശസ്തമായ പൊന്നിയൻ സെൽവൻ നോവലിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ പക്ഷേ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ചോളന്മാരുടെ യഥാർത്ഥ കഥ